ഫ്രണ്ട്സ്, വെൽക്കം ടു ടാനിയാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇരുമ്പുംപുളി അച്ചാറാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു അച്ചാറാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഇരുമ്പുംപുളി 1/2 kg, ഇരുമ്പുംപുളി ഇതുപോലെ ഒരു മീഡിയം സൈസിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 100 g, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 50 g, പച്ചമുളക് അരിഞ്ഞത് 100 g, കടുക് 1 teaspoon, ഉലുവ 1/2 teaspoon, കായപ്പൊടി 1/2 teaspoon, വിനെഗർ 4 teaspoon, മഞ്ഞൾപ്പൊടി 1/2 teaspoon, കറിവേപ്പില ആവശ്യത്തിന്, നല്ലെണ്ണ 5 tablespoon, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കത് തയ്യാറാക്കുന്ന വിധം നോക്കാം. പാൻ സ്റ്റൗവിൽ വെച്ചു. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക്, ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പൊന്നിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞളും കൂടി ഇട്ട് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും കൂടി ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. പുളി ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന 2 cup വെള്ളം ഒഴിച്ചു ഇളക്കി കൊടുക്കാം. ഇതൊരു 10 minutes നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു 10 minutes കഴിഞ്ഞു നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി ഓർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 minutes ശേഷം നല്ലെണ്ണ 1/2 teaspoon നല്ലതായിട്ടൊന്ന് ചൂടാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇരുമ്പുംപുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.